സ്വാഗതം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിക്കാൻ ധനമന്ത്രാലയം തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച് വാണിജ്യ മന്ത്രാലയവും ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച നടന്നുവരികയാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാച്ച ഇലക്ട്രോണിക്സ് ഫർണിച്ചർ കളിപ്പാട്ടങ്ങൾ ക്ലോക്കുകൾ സംഗീത ഉപകരണങ്ങൾ കായിക വസ്തുക്കൾ കട്ടിൽ പ്ലാസ്റ്റിക് ഇനങ്ങൾ ഇരുമ്പ് ഉരുക്ക് വസ്തുക്കൾ ലോഹങ്ങൾ എന്നിവയ്ക്കായിരിക്കും ഇന്ത്യ ഇനി മുതൽ അധിക നികുതി ഈടാക്കുക ഔദ്യോഗികമായി തീരുമാനങ്ങൾ ഒന്നും കൈക്കൊണ്ടിട്ടില്ല ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് പതിനാല് ശതമാനം കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതുമൂലം ആവശ്യമല്ലാത്ത വസ്തുക്കളുടെ ഇറക്കുമതി കുറയ്ക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിനും രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിക്കും ഇടയിൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ബില്യൻ ഡോളർ പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിക്കാനും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രോത്സാഹിപ്പിക്കാനും ഈ നടപടിയിലൂടെ സാധിക്കും ഇതിനിടയിൽ ഇന്ത്യ മുഴുവൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതായുള്ള പ്രതിഷേധങ്ങൾ നടന്നുവരികയാണ് ഗുജറാത്തിലെ സൂറത്തിൽ ചൈനീസ് ടി വി സെറ്റുകൾ കെട്ടിടത്തിന് പുറത്തേക്ക് എറിഞ്ഞതും ചൈനയ്ക്കെതിരായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയുമാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നതായി ജനങ്ങൾ അറിയിച്ചു ചൈനയ്ക്കും ചൈനീസ് സൈനികർക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കി ഭാരത് മാതാക്കി ജയെന്ന ഉറക്കെ വിളിച്ചായിരുന്നു ജനം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചത് ചൈന വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ രാജ്യത്ത് ശക്തമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ജമ്മുവിലും കഴിഞ്ഞ ദിവസം ചൈനീസ് വിരുദ്ധ പ്രതിഷേധം നടന്നിരുന്നു പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ബി എസ് എൻ എല്ലും എം ടി എൻ എല്ലും ചൈനീസ് കമ്പനികൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് റദ്ദാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് അതേസമയം അതിർത്തിയിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് രാജ്യം വിട നൽകുകയാണ് കേണൽ സന്തോഷ് ബാബുവിന്റെ സ്വദേശ്യമായ തെലങ്കാനയിലെ സൂര്യപ്പേട്ടിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ധീര സൈനികന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഈ സാഹചര്യത്തിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ സ്പോൺസർമാരായ ചൈനീസ് കായിക ഉപകരണ നിർമ്മാതാക്കളായ ലിനിങ്ങുമായുള്ള കരാർ റദ്ദാക്കാൻ ആലോചിക്കുന്നതായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ രാജീവ് മെഹ്ത പറഞ്ഞു രാഷ്ട്രത്തിനൊപ്പം നിൽക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ടോക്കിയോ ഒളിമ്പിക്സ് വരെ കീപ് സ്പോൺസർമാരായ ലിന്നിങ്ങുമായി കരാർ നിലവിലുണ്ട് എന്നാൽ രാഷ്ട്രത്തിനാണ് പ്രഥമ പരിഗണന ഐഒക്ക് അതിൽ വ്യത്യാസമൊന്നുമില്ല അംഗങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടാൽ കരാർ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ജനറൽ ഹൗസ് തീരുമാനമെടുക്കും മെഹ്ദ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞു ലിനിങ്ങുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഐ ഒ എ ട്രഷർ ആനന്ദേശ്വർ പാണ്ഡ്യയും സൂചന നൽകി മെയ്യിലാണ് ാണ്റിലെത്തിയത് കരാർ പ്രകാരം ചൈനീസ് കമ്പനിയാണ് ഇന്ത്യൻ അത്ലറ്റുകൾക്ക് ആവശ്യമായ കിറ്റുകൾ എത്തിക്കുന്നത് ഏകദേശം കോടി രൂപയോളം വരുമത് ഡെസ്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അമർത്തൂ